ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. വിലക്കുറവും ഗുണമേന്മയും ഒരുമിച്ച് അനുഭവിച്ചറിയൂ. ഡ്രീം സെറാമിക് ടൈൽസ് ആൻഡ് സാനിറ്ററി, വികെസി ആർക്കേഡ്, താലൂക്ക് ഹോസ്പിറ്റൽ റോഡ്, ഇരിട്ടി. വരൂ ആഘോഷിക്കാം ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പയ്യഞ്ചേരി മുക്ക്, ഇരിട്ടി. ഞാൻ സൂര്യ അനൂപ്, എജനറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിട്ടിയിൽ നടന്ന വനസൗഹൃദ സദസ്സ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൽപ്പറ്റ പുഴമുടിക്ക് സമീപം കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ മരിച്ച ഇരിട്ടി സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾക്ക് ആയിരങ്ങൾ സാക്ഷിയായി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വനസൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജനപ്രതിനിധികളുമായി സംവദിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജഡ്ജ് ജസ്റ്റിൻ മോഹൻ ഐ എഫ് എസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് അധ്യക്ഷനായി. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി കാർത്തിക് ഐ എഫ് എസ് റിപ്പോർട്ട് അവതരണം നടത്തി. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമം ദേവസ്വം പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിന് മുഖ്യാതിഥിയായി പങ്കെടുത്തു. എം എൽ എ മാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ആറളത്തെ ആനമതൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും പരിപാടിയിൽ കെ രാധാകൃഷ്ണൻ ഉറപ്പു നൽകി. പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൽ ചിറ്റാരി മുതൽ ആനപ്പാറ വരെ 6 കിലോമീറ്ററും വഞ്ചിയം മുതൽ മതിലേരിത്തട്ട് വരെ 4.5 കിലോമീറ്ററും ഹാഗിംഗ് സോളാർ ഫെൻസിംഗ് നിർമ്മിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യറിന് മന്ത്രി എ കെ ശശീന്ദ്രൻ മൊമെന്റോ നൽകി അനുമോദിച്ചു. ഏരുവശി ഗ്രാമപഞ്ചായത്തിൽ 14.5 കിലോമീറ്ററും ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ 13 മീറ്ററും ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ 14.5 കിലോമീറ്ററും സോളാർ ഹാഗിംഗ് ഫെൻസ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അറിയിച്ചു. ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതോടുകൂടി തളിപ്പറമ്പ് റേഞ്ചിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന പ്രശ്നത്തിന് പരിഹാരമാകും. ചടങ്ങിൽ വെച്ച് വിവിധ ആനുകൂല്യ വിതരണവും നടന്നു. 14 കിലോമീറ്റർ ദൂരം അതിർത്തി പങ്കിടുന്നത്. ഇവിടെ ഇപ്പോൾ സോളാർ ഹാഗിംഗ് ഫെൻസ് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ കാട്ടാനകളെ പൂർണ്ണമായി കാട്ടിലേക്ക് കടത്തിവിടാനുള്ള പ്രവർത്തനം ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ റാപ്പിഡ് ഫോഴ്സ് അംഗങ്ങളെയും പയ്യാവൂരിൽ എത്തിച്ച് ഈ വേലി ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് കടത്തിവിടാൻ ആവശ്യമായ ടാസ്ക് ഫോഴ്സിനെ ഉടനടി അനുവദിച്ചു തരണം എന്നാണ് ആദ്യമായി പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, പാഴാങ്കോല എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഓഫീസർ സ്വന്തമായി ഒരു വണ്ടി എല്ലാ ഫോറസ്റ്റ് ഓഫീസിന്റെയും സ്ഥിതി ഉണ്ടായിരുന്നു. ആന രാത്രി ഒരു വീട്ടുമുട്ടത്ത് വന്നു എന്നറിഞ്ഞാൽ ടാക്സിക്കാരെ വിളിച്ചാൽ അവർ പോകില്ല. ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ ബൈക്കിലെ എണ്ണ കത്തിച്ച് ബൈക്കിലാണ് പോകുന്നത്, റിസ്ക്കാണ്. അതുകൊണ്ട് എല്ലാ ഫോറസ്റ്റ് ഓഫീസും സ്വന്തമായി ഫോർ വീലർ ജീപ്പുകൾ അനുവദിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
വാഹന അപകടത്തിൽ മരിച്ച ഇരിട്ടി സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്നു. അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് പള്ളിയിലും കച്ചേരിക്കടവ് പള്ളിയിലും നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ളാനി കാർമ്മികത്വം വഹിച്ചു. കൽപ്പറ്റ പുഴമുടിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞ ഇരിട്ടി സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. അങ്ങാടിക്കടവ് ഈന്തങ്കരി സ്വദേശിനി ജിസ്ന മേരി ജോസഫ്, കച്ചേരിക്കടവിലെ അഡോൺ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചു. അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് പള്ളിയിൽ നടന്ന ജിസ്നയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ളാനി കാർമ്മികത്വം വഹിച്ചു. കച്ചേരിക്കടവ് പള്ളിയിൽ നടന്ന അഡോണിന്റെ സംസ്കാര ചടങ്ങുകൾക്കും ബിഷപ്പ് തന്നെയാണ് കാർമ്മികത്വം വഹിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6:30 നാടിനെ നടുക്കിയ അപകടം നടന്നത്. മലയാറ്റൂരിൽ പോയി വയനാട് വഴി മടങ്ങവെയാണ് കൽപ്പറ്റ പുഴമുടിക്ക് സമീപം വെച്ച് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിൽ വിദ്യാർത്ഥികളായിരുന്നു 3 പേരും. വെള്ളരിക്കുണ്ടിലെ സ്നേഹ ജോസഫിന്റെ സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച നടക്കും. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹന വിതരണം നടന്നു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 15 മുച്ചക്ര വാഹനമാണ് വിതരണം നടത്തിയത്. ഇരിട്ടി CDPO ബിജി തങ്കപ്പൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബ്ലോക്ക് മെമ്പർ പത്മാവതി അധ്യക്ഷയായി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് BDO എബ്രഹാം തോമസ്, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO പി ദിവാകരൻ, ബ്ലോക്ക് മെമ്പർ ഷിജു, അഡ്വക്കർ ഹമീദ്, ശോഭ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബേബി സുനില PC ചടങ്ങിന് നന്ദി പറഞ്ഞു. അപകടം സംഭവിച്ചുകൊണ്ടും ജന്മനാലുള്ള വൈകല്യം കൊണ്ടും നമുക്കിത് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഇന്നലെ വരെ നമ്മളോടൊപ്പം നിന്ന ആളുകള് ഇന്ന് നമുക്ക് ഇങ്ങനെയൊരു വൈകല്യമുള്ളത് കൊണ്ട് നമ്മുടെ വീടിനുള്ളില് ഒതുങ്ങിക്കൂടേണ്ട ആളുകളല്ല നിങ്ങൾ. നിങ്ങളും പുറത്തോട്ടിറങ്ങി എല്ലാവരെയും കാണാനും എല്ലാവരോടൊപ്പം സംസാരിക്കാനും സന്തോഷിക്കാനും വേണ്ടി. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വെച്ചിട്ട് 15 വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പേരാവൂരും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഇപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും റിക്വസ്റ്റ് കൊടുത്തപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ യൂസഫിന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ശ്രീമതി ബിന്ദു അവർക്കും ഇതുപോലെ തന്നെ അതിന്റെ കാർമ്മികത്വത്തിൽ തന്നെയാണ് അന്ന് ഈ മുച്ചക്ര വാഹന വിതരണം നടത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വണ്ടിയും കാലപ്പഴക്കം വന്നതിനാൽ പുതുതായി അവർക്കും വണ്ടി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് നമുക്കറിയാം നമ്മുടെ കാലചക്രം ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ ഈ പദ്ധതികൾ പുതിയ രീതിയിൽ ആവിഷ്കരിച്ച് നടക്കുന്ന സർക്കാർ പരിപാടി എന്ന നിലക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വളരെ താല്പര്യപൂർവ്വം മുൻകൈയെടുത്തു നടപ്പിലാക്കുന്ന ഈയൊരു പദ്ധതി ഏറ്റവും നമുക്കറിയാം മാനവജന്മം കൃതാർത്ഥമാകണമോ ദീനന്റെ കണ്ണുനീരൊപ്പാനൊരുങ്ങണം എന്ന ആപ്ത മുദ്രാവാക്യം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഈയൊരു പദ്ധതിക്ക് ഈ ദീനാനുകമ്പയോടുകൂടി നടപ്പിലാക്കുന്ന ഈയൊരു പദ്ധതിക്ക് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെല്ലിക്കാമ്പോയിൽ മേഖലാ മാതൃവേദി ജനറൽ ബോഡി യോഗവും കാരുണ്യ സംഗമവും സംഘടിപ്പിച്ചു. ഉളിക്കൽ ഉണ്ണിമിശിഹ പള്ളിയിൽ നെല്ലിക്കാമ്പോയിൽ ഫുറാന വികാരി റവറൻ ഫാദർ ജോസഫ് കാവനാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സിസ്റ്റർ ജോസ്മരിയ CMC സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മാതൃവേദി നെല്ലിക്കാമ്പോയിൽ മേഖലാ പ്രസിഡന്റ് സിജി നടുത്തോട്ടത്തിൽ
അധ്യക്ഷത വഹിച്ചു. ഉണ്ണിമിശിഹാപ്പള്ളി വികാരി റവറൻ ഫാദർ ജേസൺ കുനാനികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നെല്ലിക്കാമ്പോയിൽ മാതൃവേദി മേഖലാ ട്രഷറർ ഷീജ വേരനാനിക്കൽ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടത്തി. മാതൃവേദി നെല്ലിക്കാമ്പോയിൽ മേഖലാ സെക്രട്ടറി മിനി കോവിലകത്ത് ചടങ്ങിന് നന്ദി പറഞ്ഞു. സമൂഹത്തിൽ നന്മ ചെയ്ത് പ്രവർത്തിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഈ 13 പേരെ ആദരിക്കുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മറ്റുള്ളവർ കൂടി ഈ പ്രവൃത്തിയിലേക്ക് നന്മ ചെയ്യുന്നതിലേക്ക് കടന്നു വരുവാൻ ഇതുപോലെയുള്ള സംഗമങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായി തീരും എന്നുള്ളതിന് സംശയമില്ല. വത്തിക്കാൻ കൗൺസിൽ പറയുന്ന സഭ അതിനാൽ തന്നെ പ്രേക്ഷിതയാണ് എന്നാണ് പറയുന്നത്. സഭയുടെ കാരുണ്യത്തിന്റെ മുഖമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. യേശു തന്നെ പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. മട്ടന്നൂർ മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, അമ്മ പെയിലാൻഡ് പാലിയേറ്റീവ് എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് ബംഗളൂരുവിലെ USD കമ്പനി കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും കൈമാറി. കമ്പനിക്ക് വേണ്ടി സജിൻ ദാസ് കെ ഉപകരണങ്ങൾ കൈമാറി. ഫാസിൽ പരീക്ക, സാലി പാലോട്ടുപള്ളി, പ്രജേഷ് കൊയ്റ്റി, അസ്ലം, വിവേക്, പ്രസാദ് കോളാരി എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഇരിട്ടിയിൽ വാഹന അപകടം. കാറും പിക്കപ്പ് ജീപ്പും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 അപകടം. മൈസൂരുവിൽ നിന്നും ചീമേനിക്ക് പോവുകയായിരുന്ന കാറും പിക്കപ്പ് ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ ഇരിട്ടി പാലത്തിനടുത്താണ് അപകടം നടന്നത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. കാറിൽ ഉണ്ടായിരുന്ന 5 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീ മുണ്ടയാംപറമ്പ് തറക്കം നീത്തൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടത്തറ മഹോത്സവം 27, 28, 29 നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടയാമ്പറമ്പ് തറക്കമേത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടത്തറ മഹോത്സവം 27, 28, 29 വിശേഷാൽ ചടങ്ങുകളോടെ നടത്തപ്പെടുന്നു. 27-ാം തീയതി ഉഷപൂജ, ഗണപതി ഹവനം, കലശപൂജ എന്നിവ നടക്കും. തുടർന്ന് ഉച്ചപൂജ, തിരുവാഭരണം ചാർത്തൽ, ദീപാരാധന, നിവേദ്യങ്ങൾ, അറവിലാൻ ദൈവത്തിന്റെ തിറ എന്നിവ ഉണ്ടായിരിക്കും. 28 വെള്ളിയാഴ്ച പെരുമ്പേശൻ ദൈവത്തിന്റെ തിറ, കുണ്ടുംകര ചോറുകോരൽ, വലിയ തമ്പുരാട്ടിത്തിറ എന്നിവ കെട്ടിയാടും. 29 സമാപന ദിവസമായ ശനിയാഴ്ച ഭഗവതിയുടെ കുളിച്ചെഴുന്നള്ളത്ത്, ചെറിയ തമ്പുരാട്ടിത്തിറ എന്നിവയോടുകൂടി മഹോത്സവത്തിന് സമാപനമാകും. വാർത്താസമ്മേളനത്തിൽ കെ ഉണ്ണികൃഷ്ണൻ, വസന്തകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ മുണ്ടയാമ്പറമ്പ് തറക്കമേത്തൽ ഭഗവതി ക്ഷേത്രം മേടത്തറ മഹോത്സവം 2023 ഏപ്രിൽ 27, 28, 29 1198 മേടം 13, 14, 15 തീയതികളിൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ്. ഉത്സവത്തിലേക്ക് എല്ലാവരെയും ഭക്തജനങ്ങളെയും ക്ഷണിച്ചു. ഉത്സവത്തിന് സാധാരണ പോലെ തന്നെ മേടത്തറയോടുകൂടി ഈ മേഖലയിലെ ഉത്സവങ്ങളും തിരയാഘോഷങ്ങളും ഒക്കെ സമാപിക്കുകയാണ്. ധനുത്തറയോടുകൂടി തുടങ്ങുകയും മേടത്തറയോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ പ്രദേശങ്ങളിലാകെ ഉത്സവങ്ങളുടെ സ്ഥിതി. ഈ തവണ വേനൽ മഴ ഒന്നുപോലും കിട്ടാത്ത സാഹചര്യത്തിൽ അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉണ്ട് എന്നുള്ളത്, ഈ ക്ഷേത്രവും പരിസരങ്ങളിലും ജലക്ഷാമം ഉണ്ട് എങ്കിലും ആവശ്യമായ കുടിവെള്ളവും അതുപോലെ മറ്റാവശ്യങ്ങൾക്കുള്ള ജലവും ഒക്കെ സംഭരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 100,000 ലിറ്ററോളം ഞങ്ങൾ സംഭരിച്ചിട്ടുണ്ട്. അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ക്ലോറിനേഷൻ നടത്തി ശുദ്ധീകരിച്ച് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഏരുവേശി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മൊയ്പ്രയിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ MD രാധാമണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KP ഓമന സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ AP ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. ADS സെക്രട്ടറി സിന്ധു നിഷാന്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDS ചെയർപേഴ്സൺ സൂസമ്മ ഐക്കരക്കാനായൽ മുഖ്യപ്രഭാഷണം നടത്തി. യുവജന ക്ലബ്ബ് പ്രസിഡന്റ് എം നാരായണൻ മാസ്റ്റർ, മുൻ വാർഡ് മെമ്പർ KP കുമാരൻ, EMS കലാ സാംസ്കാരിക വേദി സെക്രട്ടറി നാരായണൻ PV, CDS മെമ്പർ ദീപ മനോജ്, ആദർശ് A തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ADS അംഗം രമ്യ ശ്രീനിവാസൻ നന്ദി പറഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചു.
തേനിശ്ശേരി തറവാട് കുടുംബ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം പരിക്കളത്ത് വെച്ച് സംഘടിപ്പിച്ചു. രക്ഷാധികാരി തേനിശ്ശേരി കുഞ്ഞിരാമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സദസ്സിൽ സെക്രട്ടറി തേനിശ്ശേരി ശശി സ്വാഗതം പറഞ്ഞു. ചെയർമാൻ നാരായണൻ, വൈസ് ചെയർമാൻ മനോഹരൻ, ആർ കെ ദിവാകരൻ മാസ്റ്റർ, തേനിശ്ശേരി വല്ലി, ഉണ്ണി നടുവിൽ എന്നിവർ സംസാരിച്ചു. തറവാടിൻ്റെ കുടുംബസംഗമായിരുന്നു ഇപ്പം കാണുന്നത്. രണ്ടാമത് ഞങ്ങൾ ക്ഷേത്ര സംബന്ധമായ താമ്പൂല പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തേനിശ്ശേരി കാരണവർ. ഇത് തേനിശ്ശേരി ഏട്ടനാണ്. തേനിശ്ശേരി തറവാട് ഒരു കാലത്ത് പുരാതനമായി കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്നതും അതുപോലെ തന്നെ പ്രൗഢമായ രീതിയിൽ മുന്നോട്ട് പോയ ഒരു തറവാടായിരുന്നു. കൂടാതെ തന്നെ ചെറക്കൽ താലൂക്കിൽ നിന്ന് പട്ടും വളയും മേടിച്ച ഒരു തറവാടായിരുന്നു പ്രൗഢിയോടുകൂടി നടന്നു വന്നത്. എന്നാൽ കാലത്തിൻ്റെ ചപലത കൊണ്ട് തന്നെ ഇത് പലതരത്തിലുള്ള വീഴ്ചകൾക്കും അടിമപ്പെടുകയും ഇത് പൂർണ്ണമായി തന്നെ ഛിന്ന ഭിന്നമായി പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ തലമുറ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ഇതിനൊരു ഉദ്ധരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അത് അതിൻ്റെ ഒരു ആദ്യത്തെ കാലുവെപ്പെന്ന നിലയിൽ ഇവിടെ താമ്പൂല പ്രശ്നം നടക്കുകയും ആ പ്രശ്നത്തിൽ സ്വർണ പ്രശ്നം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ താമൂല പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന സ്ഥലങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സ്ഥലം വേറൊരു ആൾക്കാരുടെ കയ്യിലുള്ളത്, അത് വീണ്ടെടുക്കണം. ആ വീണ്ടെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ താൽക്കാലികമായി ഞങ്ങളൊരു സ്ഥലം, ചെറിയ സ്ഥലം വിലക്ക് മേടിക്കുകയും അതിന് അങ്ങോട്ട് ആ മൂർത്തിനെ, ആ ദേവതകളെ നമ്മളിവിടെ ആവാഹിച്ച് ഇവിടെ ഒരു ചെറിയൊരു സംഗമം, എപ്പോഴും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സംഗമം നടത്തി ഇതിൻ്റെ ഐശ്വര്യപൂർണ്ണമാക്കാൻ വേണ്ടി, ദൈവ അനുകൂലമുണ്ടാക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിക്കും. പീപ്പിൾസ് മൂവ്മെൻറ്റ് ഫോർ പീസിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ പീസ് കോൺഫറൻസ് April 27, 28, 29 തീയതികളിൽ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. April 27 വ്യാഴാഴ്ച വൈകിട്ട് 4:30 ജവഹർ ലൈബ്രറിയിൽ നിന്ന് മഹാത്മാ മന്ദിരത്തിലേക്ക് നടക്കുന്ന വിളംബര ഘോഷയാത്ര രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. 28 രാവിലെ 9:30 കെ സുധാകരൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മാനവികതയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിലുള്ള സെഷനിൽ ഗാന്ധിയൻ ഡോക്ടർ MP മത്തായി വിഷയാവതരണം നടത്തും. 2:30 സുസ്ഥിര സമാധാനത്തിലേക്കുള്ള സ്ത്രീമുന്നേറ്റം എന്ന വിഷയത്തിലുള്ള സെമിനാറിലെ വിഷയാവതരണം ജയജഗത ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ ജിൽകാർ ഹാരിസ് നിർവഹിക്കും. 4:30 യുവത്വം, മാധ്യമങ്ങൾ, അഹിംസാധിഷ്ഠിത സംസ്കാരം എന്ന വിഷയത്തിലുള്ള സെഷൻ നടക്കും. വൈകിട്ട് 7 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ശനിയാഴ്ച രാവിലെ 9 മുതൽ ബഹുസ്വരതയിലൂന്നിയ മതസൗഹാർദ്ദം, പ്രകൃത്യാധിഷ്ഠിത സുസ്ഥിര സാമ്പത്തിക സമീപനം എന്നീ വിഷയങ്ങളിലുള്ള സെഷനുകൾ നടക്കും. തുടർന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP നിർവഹിക്കും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സ്കറിയാക്കല്ലൂർ, പി സതീഷ് കുമാർ, ആർട്ടിസ്റ്റ് ശശികല, കാരികൾ സുകുമാരൻ, ഷമീൽ ഇഞ്ചിക്കൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പീസ് കോൺഫറൻസ്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട്, ചേംബർ ഓഫ് കൊമേഴ്സ്, മഹാത്മാ മന്ദിരം, അതുപോലെ തന്നെ 20 മറ്റ് സംഘടനകൾ ചേർന്നുകൊണ്ട് ഒരു സമഗ്ര സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്, ഇതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 5 തീംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയവും സമാധാനവും, മാനവികതയിലൊന്നിയ രാഷ്ട്രീയം, അതേപോലെ തന്നെ മതസൗഹാർദ്ദത്തിൽ ഊന്നിയ ബന്ധങ്ങൾ, അങ്ങനെ മതസൗഹാർദ്ദം, പിന്നെ സ്ത്രീത്വവും സമാധാനവും, അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ പീസ്, സസ്റ്റൈനബിൾ നേച്ചർ, യൂത്ത്, മീഡിയ ആൻഡ് എ കൾച്ചർ ഓഫ് നോൺ വയലൻസ്. ഇങ്ങനെ 5 തീമുകളിലായിട്ട് ഇതം പ്രഥമമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു വലിയൊരു നാഷണൽ പീസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന സെഷൻസിനെല്ലാം കൊടുക്കുന്നത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പേർട്സ് ഉണ്ട്. നേപ്പാളിൽ നിന്ന് ആൾക്കാരുണ്ട്, കാനഡയിൽ നിന്നുണ്ട്, ജിൽകാർ ഹാരിസ്,
അതേപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂരിനെ ഒരു പീസ് ഡെസ്റ്റിനേഷൻ ആക്കുക, ദാറ്റ് ഇസ് അവർ ടാർഗറ്റ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ രാജഗോപാലിൻ്റെ ഈ നിവാനോ പീസ് പ്രൈസ് അതിൻ്റെ ഒരു സഹായകമായ ഘടകമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പ്രസ്ഥാനം ഈ ഒരു മൂവ്മെൻറ്റ് ഇത്രയും കാലം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഒരു പീസ് കൾച്ചർ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ടാണ് ഈ നാഷണൽ ലെവൽ ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ഒരു ബൃഹത്തായ ഒരു കോൺഫറൻസ് നടത്തുക. ലോക മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് മട്ടന്നൂർ ഫീൽഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കൊതുകിന്റെ ലാർവയെ ഭക്ഷിക്കുന്ന ഗപ്പി മത്സ്യത്തെ മട്ടന്നൂർ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെ കിണറുകളിൽ നിക്ഷേപിച്ചു. മത്സ്യത്തെ മട്ടന്നൂർ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെ കിണറുകൾ നിക്ഷേപിച്ചതിനോടൊപ്പം നഗരത്തിലെ ഷോപ്പിംഗ് മാളുകളിലെ ടാങ്കുകൾക്കും കിണറുകൾക്കും മുകളിൽ കൊതുക് വലവിരിക്കുകയും ചെയ്തു. ഫീൽഡ് അസിസ്റ്റന്റ് എം വിപിൻ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ, BSNL, പോസ്റ്റൽ ബാങ്ക്, പെൻഷൻ സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ പരിപാടി ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. പുതിയ പെൻഷൻ സ്കീം റദ്ദാക്കി പഴയ പെൻഷൻ സ്കീം നടപ്പാക്കുക, മെഡിക്കൽ അലവൻസ് 3000 രൂപയാക്കുക, 8-ാം ശമ്പള കമ്മീഷനെ നിയമിക്കുക, BSNL പെൻഷൻകാരുടെ പെൻഷൻ 2017 ജനുവരി മുതൽ പരിഷ്കരിക്കുക, മുതിർന്ന പൗരന്മാരുടെ യാത്രാ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ 15-ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. ജില്ലാ ഭാരവാഹികൾ ധർണയ്ക്ക് നേതൃത്വം നൽകി. ഭാരത് സഭയിൽ അംഗത്വം നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ പ്രായം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോൾ തിരുമുമ്പൊരു കവിത എഴുതി അതിനൊരു മറുപടി കൊടുക്കേണ്ടേ. തല നരച്ചതല്ലെന്റെ വാർദ്ധക്യം, തല നരച്ചതല്ലെന്റെ വാർദ്ധക്യം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് എന്റെ പ്രായം നിങ്ങൾ അളക്കേണ്ടത് എന്റെ നരച്ച മുടിയെ നോക്കിയോ എന്റെ മുഖത്ത് വീണ ചുളിവുകൾ നോക്കിയോ അല്ല. ഇതാ ജന്മി പ്രഭുത്വത്തിനെതിരായി ഉശിരോടെ മുഴങ്ങുന്ന മുദ്രാവാക്യത്തിന്റെ യൗവനം എന്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞ് തിരുമുമ്പ് എഴുതിക്കൊടുത്ത അന്നത്തെ കവിത തീർച്ചയായും ഈ സന്ദർഭത്തിലും സുപ്രധാനമാണ്. ഇവിടെ പെൻഷൻ അസോസിയേഷൻ, പെൻഷൻകാരുടെ സംഘടന, ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ ഈ രാജ്യത്തിന്റെ സുപ്രധാനമായ മുദ്രാവാക്യവുമായിട്ടാണ് ഒത്തുചേർന്നിരിക്കുന്നത്. ആ മുദ്രാവാക്യം ഒന്നാമതായി തന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം നിലനിർത്തുക എന്നുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ നിലയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അതിനെതിരായി നിലപാടെടുത്ത ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ തിരുത്തുകയാണ്. 1990കളുടെ ആദ്യം ആഗോളവൽക്കരണ സാമ്പത്തിക നയം നടപ്പിലാക്കി കഴിഞ്ഞാൽ എല്ലാം സുഖകരമായി സ്വർഗതുല്യമായ ഒരു അന്തരീക്ഷം കൂടെ വരാൻ പോവുകയാണ് എന്ന് അന്ന് പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ ഇന്ന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് വേണ്ടി വാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. ആർഎൽഎഫ് പുനരധിവാസം, CPI പ്രക്ഷോഭത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 27-ാം തീയതി TRDM ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് CPI അറിയിച്ചു. ആർഎൽഎഫ് പുനരധിവാസ ലക്ഷ്യം പൂർത്തീകരിക്കുക, മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്നും ഫാമിനെ രക്ഷിക്കുക, മേഖലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്തുക, 7 മാസമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുടെ വേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന സമരം CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. KT ജോസ്, വി ഷാജി, KP കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. TRDM ഓഫീസ് ഈ വരുന്ന 27-ാം തീയതി CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ധർണയും നടത്തുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് RLFAM നടപ്പിലാക്കേണ്ട പാക്കേജ് നാളെ ഇതുവരെ ഇത്രയും വർഷമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കൂടാതെ നിരവധി വിഷയങ്ങളാണ്, കുടിവെള്ളമാവട്ടെ, അവരുടെ പാർപ്പിടങ്ങളാകട്ടെ, പിന്നെ അതുകൂടാതെ ആനമതി എത്രയോ നാളുകളായി നടക്കാതെ പോയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ, അതുപോലെ RLFAM നമുക്കറിയാം 7-ഓളം മാസങ്ങളായി RLFAM തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാതെ തുടങ്ങിക്കെടുക്കുകയാണ്. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വരുന്ന 27-ാം തീയതി CPI നേതൃത്വത്തിൽ RLFAM TRDM ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ചിന് എല്ലാവിധ പിന്തുണയും
ജനങ്ങളിൽ നിന്നുണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെടുന്നു. കൊളന്ത കൊടക്കാട്ടേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവം April 28-29 തീയതികളിൽ നടത്തപ്പെടും. കൊളന്ത കൊടക്കാട്ടേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം April 28-29 തീയതികളിലായി നടത്തപ്പെടുന്നു. 28 തീയതി വെള്ളിയാഴ്ച കൊളന്ത മുത്തപ്പൻ ദേവസ്ഥാനത്തിൽ നിന്നും കലവർനിറക്കൽ ഘോഷയാത്രയോടെയാണ് ക്ഷേത്രോത്സവം ആരംഭിക്കുക. ശിങ്കാരിമേളത്തിൻ്റെയും വിളക്കാട്ടത്തിൻ്റെയും മുത്തുക്കുടകളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയോടെയാണ് കലവർനിറക്കൽ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരം വിവിധ കലാപരിപാടികളും തിരുവാതിരയും അരങ്ങേറും. തുടർന്ന് ഫ്യൂഷൻ ഡാൻസ്, കൈകൊട്ടിക്കളി. April 29 ശനിയാഴ്ച നാരായണീയ പാരായണം, അത്താഴപൂജ, നടയടക്കൽ, സെമി ക്ലാസിക്കൽ നൃത്തം, കൈകൊട്ടിക്കളി എന്നിവയ്ക്ക് ശേഷം രാത്രി 9 മണിക്ക് SS ഓർക്കസ്ട്ര പയ്യന്നൂർ അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂൾ പാലയാട് 1966-68 ബാച്ച് അധ്യാപക വിദ്യാർത്ഥി സംഗമം May 3 രാവിലെ 10 മണി മുതൽ ഡയറ്റ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. 1966-68 കാലഘട്ടത്തിൽ പാലയാട് ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂളിൽ അധ്യാപക പരിശീലനം നേടിയവരാണ് 55 വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേരുന്നത്. May 3 ഡയറ്റ് ക്യാമ്പസിൽ രാവിലെ 10 നടക്കുന്ന നിനവ് 2023 സംഗമം ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്ത MK രാജു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ധർമ്മടം പഞ്ചായത്ത് മെമ്പർ പ്രീത കെ ഉപഹാര സമർപ്പണം നടത്തും. പാലയാട് ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ, പാലയാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിത്ത് പി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. ശരാശരി 75 വയസ്സ് പ്രായമുള്ളവരാണ് സംഗമത്തിന് എത്തുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവർ തങ്ങളുടെ യൗവനത്തിന്റെ ഓർമ്മകളിൽ ആറാടാൻ ഒത്തുചേരുന്ന അനർഘ നിമിഷം. കേരളത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കൂടിച്ചേരലാവും ഇതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 1966-68 120 പേർ 3 ഡിവിഷനുകളിലായാണ് പരിശീലനം നേടിയത്. അവരിൽ 30 പേർ മരണപ്പെട്ടു. ബാക്കിയുള്ളവരിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയുള്ളവരൊഴികെ 70-ൽ അധികം പേർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ AP കുഞ്ഞമ്പ് മാസ്റ്റർ, PP രാഘവൻ, MD ബാലകൃഷ്ണൻ മാസ്റ്റർ, സരളാക്ഷൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിട്ടിയിൽ നടന്ന വനസൗഹൃദ സദസ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൽപ്പറ്റ പുഴമുടിക്ക് സമീപം കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ മരിച്ച ഇരിട്ടി സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾക്ക് ആയിരങ്ങൾ സാക്ഷിയായി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. വിലക്കുറവും ഗുണമേന്മയും ഒരുമിച്ച് അനുഭവിച്ചറിയൂ ഡ്രീം സെറാമിക് ടൈൽസ് ആൻഡ് സാനിറ്ററി, VKC RK താലൂക്ക് ഹോസ്പിറ്റൽ റോഡ്, ഇരിട്ടി. വരൂ, ആഘോഷിക്കാം ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പയ്യഞ്ചേരി മുക്ക്, ഇരിട്ടി.